السلام عليكم ورحمة الله وبركاته طلاب وطالبات الأعزاء فنحن اليوم ندرس عن مجموعة محاضرات الموجودة في تبويب الصفحة الرئيسية في MS Office Excel 2013 تستخدم الأدوات في هذه المجموعات للأعمال التالية ഇവിടെ മുഹാദാത്ത് എന്ന് പറയുന്ന അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം ആ ഗ്രൂപ്പിലുള്ള ഐക്കണുകൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്ന് തുസ്തഖദ മുഹാദിഹിൽ അദാത്തു ലി മുഹാദാത്തിൻ നസീഫിൽ ജാനിബിൽ അസ്ഫൽ ലിൽ ഖല്യ ഖല്യയുടെ താഴെ ഭാഗത്ത് കണ്ടന്റ് സെലക്ട് ചെയ്യാനാണ് ഇപ്പം ഞാനിവിടെ ഒരു കാര്യം ടൈപ്പ് ചെയ്യാണ് ടി എം ജി കോളേജ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഈ ടി എം ജി കോളേജ് എന്ന് ടൈപ്പ് ചെയ്തത് ഞാനതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ ലെഫ്റ്റിൽ അതുപോലെ തന്നെ ബോട്ടം ആണ് ഇത് ബോട്ടം അലൈൻമെൻ്റ് ആണ് ഇതിനകത്തുള്ളത് ബോട്ടം അലൈൻമെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് സെല്ലിൻ്റെ ബോട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത് ദെൻ അടുത്ത പറഞ്ഞ തുസ്തഖദമു ഹാദിയിൽ അദാത്തു ലി മുഹാദാത്തിൻ നസീഫിൽ വസ്തിൽ ഖല്യ ഇത് നമ്മളെടുത്താൽ ഈ ഒരു ഏരിയയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഫിൽ വസ്തിലിൽ ഖല്യ ഖല്യയുടെ വസ്തിലാണ് അതായത് മിഡിലിൽ വരാൻ വേണ്ടി ഇതാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഓഫ് സെല്ല് കിട്ടും ദെൻ മിഡിൽ ഓഫ് സെല്ല് കിട്ടി തുസ്തഖദമു ഹാദിയിൽ അദാത്തു ലി മുഹാദാത്തിൻ നസീഫിൽ ജാനിബിൽ ആലിലിൽ ഖല്യ സെല്ലിൻ്റെ പിന്നെ ടോപ്പിൽ വരണമെങ്കിൽ ഇത് കൊടുക്കുക അപ്പോൾ ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ അല്ല സോറി ടോപ്പ് മിഡില് ബോട്ടം എന്നുള്ള ഈ രീതിയിലേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്യാം ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് തുസ്തഖദമു ഹാദിയത്തുൽ മുഹാദിൻ നസ്സി ലിൽ എസ്ആർ ഇതിനെ നമുക്ക് കണ്ടന്റിനെ രണ്ട് രീതിയിൽ ഇപ്പം മനസ്സിലായി അതിൻ്റെ ഒറിസോണ്ടൽ വെർട്ടിക്കൽ രീതിയിലുള്ള അലൈൻമെൻറ്റുകളാണ് പറഞ്ഞത് അപ്പോൾ തുസ്തഖദമു ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഐക്കൺ കണ്ടാൽ ഇപ്പം ഇത് രണ്ടും ഐക്കണുകൾ വ്യത്യാസമുണ്ട് ശ്രദ്ധിക്കുക ഈ മൂന്നാണ് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ നാല് ഐക്കണ് നാല് വരകളാണുള്ളത് നാല് വരകളുള്ളതിൽ ഒന്ന് താഴെ അല്ലെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ ബോട്ടം അല്ലെങ്കിൽ പിന്നെ ടോപ്പ് അതല്ലെങ്കിൽ മിഡിൽ എന്നുള്ള രീതിയിൽ വന്നു ഇനി ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്നുള്ള അലൈൻമെൻറ്റാണ് അപ്പോൾ അതിനെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടൻറ്റിനെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ ആൾറെഡി ലെഫ്റ്റ് അലൈൻമെൻറ്റാണ് കണ്ടോ ഇവിടെ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് ഇത് കിടക്കുന്നത് ദെൻ അടുത്തൊരു ഓപ്ഷൻ ആണ് തുസ്തഖദമു ഹാദിയിൽ അദാത്തുൽ തൗസീത്തിൻ നെസ് ഇതിനെ സെൻട്രൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പം എന്തായി മൗസ് ഇത് ഈ കണ്ടൻറ്റ് ഈ സെല്ലിൻ്റെ ടോട്ടൽ സെൻറ്ററിൽ വന്നു അപ്പം ഇതിനെ സെൻട്രലായിട്ട് തന്നെ ബ്ലോട്ടം കൊണ്ടുവരാം ടോപ്പും കൊണ്ടുവരാം അതിനെ മിഡിലാക്കാം അതുപോലെ തന്നെ ഈ രീതിയിൽ നോക്കുമ്പോൾ അതിനെ ലെഫ്റ്റ് കൊണ്ടുവരാം റൈറ്റ് കൊണ്ട് സെൻറ്റർ കൊണ്ടുവരാം ദെൻ റൈറ്റും കൊണ്ടുവരാം തുസ്തഖദമു ഹാദിയിൽ അദാത്തു ലി തൗസീത്തിൻ നെസ് അത് കഴിഞ്ഞ് തുസ്തഖദമു ഹാദിയിൽ അദാത്തു ലി മുഹാദാത്തിൻ നെസ്ലിൽ യമീനി എന്ന് പറഞ്ഞാൽ ഈ ഐക്കണ് അപ്പോൾ അതിനെ റൈറ്റിലേക്ക് മാറ്റി അപ്പോൾ ടോട്ടൽ സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൂളാണ് അതിനകത്ത് ഉണ്ടാകുക ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് തുസ്തഖദമു ഹാദിയിൽ അദാത്തുൽ ഇസ്തിദാറത്തിൻ നെസ് ബിദറജാത്ത് മുത്തഫാവിത്ത വ്യത്യസ്ത രീതിയിൽ ആ നെസ്സിനെ നമ്മൾ വ്യത്യസ്ത ഡിഗ്രികളിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നുംകിന് ഇഖ്തിയാർ ഇത്തിജാൽ ഇസ്തിദാറമിൽ കായ്മത്തിലെത്തി തൊലറു ബിന്നക്കരി ഫോക്കസ് സെമി ഫി ആദിയിൽ ഐക്കുണ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ അതിനെ അലൈൻ ചെയ്യണം എന്നുള്ള ഓപ്ഷൻ കിട്ടും അതിൻ്റെ ഇത്തിജാഹ് മാറ്റാനേ നമുക്ക് പറ്റും ഇപ്പോൾ ഈ ഡയറക്ഷൻ നോക്കൂ ഞാനിവിടെ ഈ ഒരു കോർണർ ഡയറക്ഷൻ കൊടുത്താൽ അത് കോർണർ ഡയറക്ഷനിൽ ഇങ്ങനെ വരും അല്ല ഇങ്ങനെ കോർണർ റൈറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അങ്ങനെ വരാം അതല്ല ഈ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണമെങ്കിൽ അത് കൊണ്ടുവരാം അതുമല്ല ഈ രീതിയിലാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാം ഇനി തിരിച്ച് ഇങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് രീതിയിലാണെങ്കിൽ ആകാം അതുപോലെ തന്നെ ഫോർമാറ്റ് സെൽ അലൈൻമെൻ്റ് എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡയറക്ഷൻ ഏത് രീതിയിൽ വേണം എന്നുള്ളത് ഇങ്ങനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വേണോ ഇതല്ലെങ്കിൽ ഈ രീതിയിൽ വേണോ ഏത് വേണം എന്നുള്ളത് ഡിഗ്രി നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തങ്ങാണ്ട് അതിൻ്റെ ഡിഗ്രി നമുക്ക് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെയാണ് നമ്മളിവിടെ ഈ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ് വഹാദി തുസ്തഖദമുൽ അദാത്തുൽ തഹവീൽ ഇത്തിജാൻ നസ്മിനിൽ യസാരിലിൽ യമീനി വവിൻ നക്കരി ഫോക്കസ് സമിതി ആദിയിൽ അയക്കുന്ന തൊല്ലറു കായ്മത്തൻ മുഖ്തസറ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും നെഫ്താർ മിന്ന അദാത്തലി തഹവീൽ ഇത്തിജാൻ നസ്മിനിൽ യമീനിൽ യസാർ
ഒന്നുകിൽ ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് കൊണ്ടുവരാം ഔലി തഹവിൽ ഇത്തിജായി നസിബിഫ്ക സിയാക്കി അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ആക്കാം എന്താ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് വരും അല്ല പിന്നെ ലെഫ്റ്റ് അറബി അല്ല ഇംഗ്ലീഷാ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അറബി ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഇംഗ്ലീഷാ ടൈപ്പ് ചെയ്യുന്നതിന് ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താലും അറിയാൻ പറ്റും ഞാനിപ്പോൾ ഇതിനെ എടുത്തു ഇതിനെ എടുത്തിട്ട് ഇവിടെ നമുക്കറിയാം ഇതിനെ കോണ്ടെക്സ്റ്റ് എന്നാണ് കൊടുത്തുള്ളത് അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കാം അല്ല റൈറ്റ് ടു ലെഫ്റ്റ് ആക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ഇംഗ്ലീഷും ടൈപ്പ് ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മാറ്റാൻ നിൽക്കേണ്ടി വരും അറബിയിൽ ചെയ്യുന്ന പോലെ സോറി വേർഡിൽ ചെയ്യും പോലെ ഇവിടെ അങ്ങനെയല്ല പകരം നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇംഗ്ലീഷിന് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റിൽ വന്നു ഇനി തിരിച്ച് ഞാനവിടെ അറബിയാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കൂ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാം നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല ഇവിടെ കോണ്ടെക്സ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അത് റൈറ്റ് ടു ലെഫ്റ്റ് വേണോ ലെഫ്റ്റ് ടു റൈറ്റ് വേണോ എന്നുള്ള സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തിരഞ്ഞെടുക്കും അതാണ് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞത് ഈ ടൂളുകളാണ് ഈ ടൂളുകൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ഇൻകാസിൽ മസാഫത്തിൽ ബാദിയത്തിൽ നസിഫിൽ ഖലിയ ഒരു സെല്ലിൽ അതിൻ്റെ പിന്നെ ടെക്സ്റ്റിൻ്റെ ബിഗിനിങ് മസാഫത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ഇതിനെ സാധാരണ റൈറ്റിലേക്ക് കൊണ്ടുവരട്ടെ അതിനെ ഒരു ഓട്ടോമാറ്റിക് രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഇതിവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന ഒരു കണ്ടന്റിനെ ഞാനതിനെ കൂടുതൽ കുറക്കണമെങ്കിൽ കുറക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്നതിനെ ഞാനിവിടെ വ്യൂവിൽ പോയിട്ട് റൂളർ റൂളർ ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ റൂളർ ഇവിടെ ഓൾറെഡി വരും അതാണ് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഹോമിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിനെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് അത് പ്രിൻ്റിൽ നമുക്ക് പ്രിൻ്റിലാണ് അത് മനസ്സിലാകുക ഇവിടെ നമുക്കത് മനസ്സിലാവില്ല ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാലും അറിയാൻ പറ്റും ഇപ്പോഴും നമുക്കത് ഇവിടുന്ന് മനസ്സിലാകില്ല കൂട്ടുന്ന അവസ്ഥ നോക്കൂ കൂട്ടുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കൂട്ടാം കൂട്ടിയ കാര്യത്തെ നമുക്ക് കുറക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ളത് സെൻട്രൽ അലൈൻമെൻറ്റോ ലെഫ്റ്റ് അലൈൻമെൻറ്റോ അല്ല ഉദ്ദേശിക്കുന്നത് അതിനെ മാർജിനിൽ നിന്ന് ഇതിൻ്റെ ഒരു മാർജിൻ ഉണ്ടല്ലോ ഈ സെല്ലിൻ്റെ മാർജിൻ ആ സെല്ലിൻ്റെ മാർജിനിൽ നിന്ന് ഉള്ളിലേക്ക് വലിക്കാന് അല്ലെങ്കിൽ ബാക്കിലേക്ക് വലിക്കാന് ബാക്കിലേക്ക് വലിക്കുമ്പോൾ മാർജിൻ വരെ ബാക്കിലേക്ക് പോകും ഇതാണ് ഇവിടുത്തെ ഓപ്ഷൻ അതിൻ്റെ ഇൻറ്റൻറ്റേഷൻ കൂട്ടുകയും കുറക്കുകയും ചെയ്യുക ഇത് നമ്മൾ നേരത്തെ എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ വേർഡിലും അതുപോലെ പവർ പോയിന്റിലും പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ഇൻറ്റൻറ്റേഷൻ കൂട്ടുകയും കുറക്കുകയും ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞത് തുസ്തഖ്ദു മുഹാദിയിൽ അദാത്തു ലിസിയാത്തി മസാഫത്തിൽ ബാദിയത്തിൽ ഇന്നസിഫിൽ ഖല്യ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൽത്തിഫാഫുൻ നെസ്സാണ് ഇൽത്തിഫാഫുൻ നെസ് പറഞ്ഞാൽ ടെക്സ്റ്റ് റാപ്പ് എന്ന് പറയും ടെക്സ്റ്റ് റാപ്പ് എന്ന് പറയുമ്പോൾ തസ്ഹീലുൽ ഇഹ്തിവായി നെസ്സിൽ കബീരി ഫിൽ ഖല്യത്തിൽ മഹദൂദ ഒരു നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൽ ആ കണ്ടന്റ് വലുതാണെങ്കിലും ആ കണ്ടന്റിനെ താഴേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൽത്തിഫാഫുൻ നെസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് റാപ്പ് ഉൾക്കൊള്ളുന്നത് വലുതാലിക്ക അത് ചെയ്യാൻ വേണ്ടി നുഹദ്ദിദുൽ ഖല്യത്തിൽ ഇജ്താദു നെസ് ഹുദൂദഹ ഒരു സെല്ലിനെ കവച്ച് പോയി ഒരു കണ്ടന്റ് ഒരു സെല്ലിൽ കൊള്ളാതെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആ സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് വനൻകുറു ഫോക്ക് ഇൽത്തിഫാഫുൻ നെസ് എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് റാപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഫയാത്തവിൻ നെസ്സു ഫിൽ ഖല്യത്തി ഫി അസ്തുരിൻ അപ്പോൾ നമുക്കത് എന്ത് ചെയ്യും അത് സെല്ലുകളിൽ ആ വരികളായിട്ട് ഒരു സെല്ലിനകത്ത് ഒരു വരികളായിട്ട് വരുന്നത് കാണാൻ പറ്റും ഞാനിവിടെ പിന്നെ ടി എം ജി ഗവൺമെൻറ് കോളേജ് എന്ന് ടൈപ്പ് ചെയ്യാണ് ടി എം ജി ഗവൺമെൻറ് കോളേജ് തിരൂര് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഇപ്പം ഇത് സാധാരണ ഉള്ള ഒരു സെല്ലിൻ്റെ സൈസിലാണെങ്കിൽ ഇത് എത്ര ഉണ്ടാകുക സാധാരണ ഉള്ള ഒരു സെല്ലിൻ്റെ സൈസിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക ഈ സൈസ് ഒരു സെല്ലിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ടി എം ജി കോളേജ് തിരൂർ എന്നുള്ളത് സത്യത്തിൽ ഈ സെല്ലിനെയും പുറത്ത് പോയിട്ടുണ്ട് ഇപ്പം ഈ സെല്ലിൽ ഈ കണ്ടന്റ് ഉണ്ടാവില്ല നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പം ഇതിലാണ് ഈ സെല്ലിലാണ് കണ്ടന്റ് ഉള്ളത് ടി എം ജി ഗവൺമെൻറ് കോളേജ് തിരൂർ എന്നുള്ളത് ഈ സെല്ലിലില്ല അപ്പോൾ ഇത് ഈ സെല്ലും വിട്ട് ഇങ്ങോട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം ഈ സെല്ലിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മളാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക അപ്പോൾ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുന്നതോടുകൂടി
ആ സെല്ലിന്റെ സ്പേസിനനുസരിച്ച് അത് എത്ര വരി വേണോ അതിന് അത്രയും വരി വരും. ഞാൻ ഇതിന്റെ സ്പെൽ സൈസ് കൂട്ടുമ്പോൾ നോക്കൂ, രണ്ട് വരിയായി. സെൽ സൈസ് കുറക്കുമ്പോൾ മൂന്ന് വരിയായി. ഇങ്ങനെ അതിന്റെ നമ്മൾ എൻട്രി ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഞാൻ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുന്നതിന്റെ മുമ്പ് ഇവിടെ വന്നിട്ട് ഞാൻ എൻട്രി ചെയ്താൽ എന്തുണ്ടാവുക? ഞാനിപ്പോ ഈ സെന്റർ ഇവിടെ നിന്ന് അങ്ങോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്താലും അത് ഒന്നും ആവില്ല. അത് നെക്സ്റ്റ് സെല്ലിലേക്ക് കഴ്സർ പോവുക എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഷിഫ്റ്റ് എൻട്രി അടിച്ചാലും എന്താണ്ടാകുക? ഷിഫ്റ്റ് എൻട്രി അടിച്ചാലും അതാ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്തുണ്ടായിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് റാപ്പ് കൊടുത്താലുള്ളൂ അതിനെ ആ സെല്ലിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദംജ് വ തൗസീത്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ തുസ്തഖ്ദമു ലി ദം, ഈ ദംജ് വ തൗസീത് എന്നുള്ളത് തുസ്തഖ്ദമു, അത് യൂസ് ചെയ്യുന്നത് ലി ദംജ് അക്സറ മിൻ ഖല്യത്തിൻ വാഹിദ, ഒന്നിലധികം സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ദംജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ലി തക്കൂന ഖല്യത്തൻ വാഹിദ, ആ ഒറ്റ ഒരു സെല്ലായി മാറാൻ വേണ്ടി. അപ്പൊ ഒന്നിലധികം സെല്ലുകളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒറ്റ സെല്ലായിട്ട് അതിനെ മാറ്റുന്നു. വഹുന ഇഖ്തിയാറാത്തു ലി ദംജിൽ ഖലായ, ഇതിനെ സെല്ലിന് നമുക്ക് വ്യത്യസ്ത ഓപ്ഷൻ ഉണ്ട് സെല്ലിനെ മെർജ് ചെയ്യാൻ. നുംകിന് ഇഖ്തിയാറുഹ മിൻ ഖായിമത്തില്ലത്തി തദ്ഹറു ബിൻ നഖ്രി ഫൗക സഹ്മി സഗീരി ഫി ആദാതി ദംജ്. ആ മെർജ് സെല്ല് എന്നുള്ളതിൽ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു ചെറിയ ആരോ ബട്ടൺ വരും. ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഓപ്ഷൻസ് വരും. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. വ മിൻഹ ദംജു വ തൗസീത്ത്, എന്താണ് ദംജു വ തൗസീത്ത് എന്ന് പറഞ്ഞാൽ മെർജ് ആൻഡ് സെന്റർ എന്നുണ്ടാവും. അതിൽ ദംജിൽ ഖലായ, അതെന്താ ചെയ്യുക? ആ സെല്ലുകളെ മൊത്തത്തിൽ ക്ലബ് ചെയ്തിട്ട് ഒരു സെല്ലാക്കി മാറ്റും. തന്നെയുമല്ല വ മുഹാദാത്തു നസ്സിൽ തൗസീത്ത്, തന്നെയുമല്ല ആ സെല്ലിനകത്തുള്ള കണ്ടന്റിനെ ഒറ്റ സെന്ററിലേക്ക് അലൈൻ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് വ ദംജ് അബർ എന്ന് പറയും, ലി ദംജ് അബറിൽ ഖലായ എന്ന് പറഞ്ഞാൽ സെല്ലുകൾക്കിടയിൽ അതിനെ എന്ത് ചെയ്യുകയേ ചെയ്യുള്ളൂ, അതിനെ അലൈൻ ചെയ്യൂല, അതിനെ ക്ലബ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ദംജുൽ ഖലായ, അതും ഇതുപോലെ തന്നെ സെല്ലുകളെ മെർജ് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൽഗാവ് ദംജുൽ ഖലായ, സെല്ല് ദംജ് ചെയ്തതിനെ, സെല്ലിനെ മെർജ് ചെയ്തതിനെ ക്ലോസ് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ ടി എം ജി ഗവൺമെന്റ് കോളേജ് തിരൂര് എന്ന് പറഞ്ഞു. ഞാനിവിടെ അതിന്റെ പുറത്ത് ഇവിടെ ഒരു സീരിയൽ നമ്പർ എന്നുള്ളത് കൊടുത്തു, ദെൻ നെയിം കൊടുത്തു, അതുപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്നത് കൊടുത്തു, അതുപോലെ എം വണ് എം ടു അങ്ങനെയൊക്കെ വെറുതെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കാമെന്ന് കൂട്ടുക. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്ത് ഇതിട്ട് ടോട്ടല് കണ്ടെത്തി, ദെൻ ടോട്ടല് കണ്ടെത്തി, പെർസെൻറ്റേജ് കണ്ടെത്തി. നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അപ്പം നമുക്ക് ഇത്രയും വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ കണ്ടന്റ് വരുന്നുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു ടൈറ്റിൽ നിന്നുള്ളതൊക്കെ നമുക്ക് ഈ ടി എം ജി ഗവൺമെൻറ് കോളേജ് തിരൂർ എന്നുള്ളതിനെ മാറ്റാം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും സെല്ലുകളെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ മെർജ് ആൻഡ് സെൻറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ കണ്ടോ, ഒറ്റ സെല്ലായിട്ട് ഇത് മാറി, ഒറ്റ സെല്ലായി മാറിയപ്പോൾ നമുക്ക് അതിനെ ഒറ്റ സെല്ലിൻ്റെ രീതിയിൽ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റി. സൈസ് കൂട്ടണമെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടാം അല്ലേ. അതിൻ്റെ ഫോണ്ട് കളറ് നേരത്തെ നോർമൽ കളറിലാണെങ്കിൽ അതിൻ്റെ ഫോണ്ട് കളറ് ഇങ്ങനെ മാറ്റണമെങ്കിൽ നമുക്കതിൻ്റെ ഫോണ്ട് കളറ് മാറ്റാം, ബോൾഡാക്കാം, അണ്ടർലൈൻ ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ മെർജും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കാര്യം ചെയ്യാം. ഞാനിവിടെ ഇതിപ്പോൾ ഇത് സെല്ല് എന്തല്ല, ഇതിനെ നമ്മൾ ക്ലബ് ചെയ്തിട്ടില്ല, ഇതിനെ മെർജ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനിതിനെ ഇത്രയും മൂന്നെണ്ണത്തിന് എടുത്തിട്ട് ഞാൻ പറയാണ്, ഇവിടെ സെലക്ട് ചെയ്തിട്ട് മെർജ് അക്രോസ് എന്ന് കൊടുത്തു. അപ്പോൾ ആൾറെഡി ഇത് സെല്ല് സെൻറ്ററിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു രീതിയിലേക്ക്. ഇപ്പോൾ കണ്ടോ, സെൻറ്റർ ഇത് സെൻറ്റർ അല്ല, ഇത് സെൻറ്റർ അല്ലായിരുന്നു. ഇപ്പം ഞാനിതിനെ ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്തു. ഈ കോപ്പി ചെയ്തിട്ട് ഈ ഒരു സാധനത്തിന് തന്നെ ആവാം. ഞാനിതിനെ കോപ്പി ചെയ്തു, വെറുതെ ജസ്റ്റ് എടുത്തിട്ട് അതിനെ കോപ്പിയാണ് ചെയ്തത്. ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ആ പേസ്റ്റ് ചെയ്തതോടുകൂടി അവിടുത്തെ കണ്ടന്റ് ആണ് നമ്മൾ കോപ്പി ചെയ്തത്, അതിൻ്റെ അലൈൻമെൻറ്റോ കാര്യങ്ങളോ നമ്മൾ കോപ്പി ചെയ്തിട്ടില്ല. ഇങ്ങനെ കോപ്പി ചെയ്തതിന് ഞാനിവിടെ നിന്ന് ഇതിനെടുത്തു. എടുത്തിട്ട് പറയണേ, ഇങ്ങനെ മൂന്ന് സെല്ലുകളിലേക്കായിട്ട് ഇതിനെ എന്ത് ചെയ്യണം, മെർജ് ചെയ്യണം.
merge cross nu parnale cross merge cheyyeyullo adine center alignment cheyyula. Okay, pinne option avade ullathu idariyalo merge cell enne merge cells nullu. അപ്പോൾ മെർജ് ക്രോസും മെർജ് സെല്ലും ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാം. അപ്പോൾ തിരിച്ചു മെർജ് സെൽസ് താഴേക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഞാനിവിടെ താഴേക്ക് മെർജ് സെൽസ് എടുക്കണമെങ്കിൽ ഇവിടെ സെൻറ്റർ ഒഴിവാക്കാതെ മെർജ് സെൽസിന് എടുക്കാം. അപ്പോൾ മെർജ് സെൽസ് വന്നപ്പോൾ കണ്ടോ താഴേക്ക് വന്നു. ഇനി അതല്ല, മെർജ് സെൽസിന് പകരം ഞാനിവിടെ മെർജ് ക്രോസ് എടുത്തു. അപ്പോൾ മെർജ് ക്രോസ് വന്നു. എന്തുണ്ടായത്, മെർജ് ക്രോസിൽ ഈ മെർജ് ക്രോസിൽ റോകൾ മാത്രമാണ് മെർജ് ചെയ്തത് അല്ലേ. ഈ ഈ കോളവും ഈ കോളവും തമ്മിൽ ഈ റോയും തമ്മിൽ എന്ത് ചെയ്തില്ല, മെർജ് ചെയ്തില്ല. അപ്പോൾ ഒരു റോയിലുള്ള കണ്ടന്റിനെ ഇങ്ങനെ മെർജ് ചെയ്യാനേ നമുക്ക് എന്ത് യൂസ് ചെയ്യുള്ളൂ, മെർജ് ക്രോസ് യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനെ മെർജ് ചെയ്യാൻ പറ്റി. നേരെ മറിച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ളൊരു സെലക്ഷൻ എടുത്തു. ഞാനിപ്പോൾ ഇങ്ങനെ താഴേക്ക് സെലക്ഷൻ എടുത്തു. താഴേക്ക് ഇങ്ങനെ സെലക്ഷൻ എടുത്തിട്ട് ഞാൻ മെർജ് ക്രോസ് കൊടുക്കുകയാണ്. മെർജ് ക്രോസ് കൊടുത്താൽ എന്തുണ്ടായത്, ഈ രീതിയിൽ സെലക്ഷനായി എന്നല്ലാതെ ഇങ്ങോട്ട് മെർജ് ചെയ്തു എന്നല്ലാതെ താഴേക്ക് എന്ത് ചെയ്തില്ല, മെർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കോളത്തിനുള്ള സെല്ലുകളെയാണ് മെർജ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, താഴേക്ക് റോകളെ പരസ്പരം മെർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം, റോ എക്രോസും മെർജ് സെൽസും തമ്മിലുള്ള. ഇപ്പോൾ മെർജ് സെൽസ് ഞാൻ ഇവിടെ കൊടുത്തു. മെർജ് സെൽസ് കൊടുത്തപ്പോൾ എന്തായി, മൊത്തത്തിൽ മെർജായി, സെൻട്രൈസ് ചെയ്യൂല എന്ന് മാത്രം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഈ മെർജ് ക്രോസും മെർജ് സെൽസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മെർജ് ചെയ്തതിനെ നമുക്ക് മെർജ് ക്യാൻസൽ ചെയ്യാം, അൺമെർജ് സെൽസ്. അപ്പോൾ അത് അൺമെർജായി. ഞാനിപ്പോൾ ഇവിടെ അൺമെർജ് സെൽസ് കൊടുത്താൽ അത് അൺമെർജാവും. അപ്പോൾ അതിവിടെ കൊള്ളാതെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മെർജിങ് എന്നുള്ളതിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്പറിങ് കാര്യങ്ങൾ ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.